ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഇതിനു വേണ്ടി ചൂടായ എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം സിനമൺ സ്റ്റിക്ക്, രണ്ട് ഏലക്ക, ഒരു തക്കോലം, രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടി ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പം ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്ത് വരുമ്പം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഓണിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓണിയനൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഓണിയൻ ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. ഓണിയൻ സോഫ്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ഇട്ടാൽ മതി, കളറ് മാറിപ്പോ. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. ഇത് നല്ല കളർ ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പം തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തക്കാളി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് എല്ലാം കൂടി ഒന്നിച്ചിടണ്ട, പകുതി പകുതി ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ചോറ് മുഴുവനും ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡിയായി. ഇതിന് എക്സ്ട്രാ ഒരു കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.